ക്ഷേത്രം പലപ്പോഴും പലരും പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനി ആണെങ്കിലും കുഴപ്പമില്ല മാപ്പിളേ ആവില്ലേ എന്ന് പാടും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങനെ പറയാൻ? അപ്പോൾ അവിടെ എന്തോ ഒരു പിഴവുണ്ടെന്ന് ആ മതസ്ഥർ, ഇപ്പം നമ്മളെ ഈ കൂട്ടത്തിൽ നിന്ന് ഈ പല മതസ്ഥരും ചിലപ്പോൾ ഉണ്ടായിക്കൂടാന്ന് കേൾക്കുന്നവർ, അപ്പോൾ സ്വയം ഒന്ന് വിചാരം ചെയ്ത് തിരുത്താൻ അത്തരം ആളുകളും തയ്യാറാണ്. എന്തുകൊണ്ട് ആ ഒരു മതം വേണ്ട എന്ന് പറയുന്നു? അപ്പോൾ അവരിൽ എന്താണ് കുഴപ്പം വരുന്നത്? അവരെന്തോ ഒരു കുഴപ്പമുണ്ട്, ആ കുഴപ്പത്തെ തിരുത്തണം. ഇനി അല്ല ആ മതത്തിനല്ലെങ്കിൽ അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തേക്ക് കൊണ്ടുപോകുന്നൊരു വിങ് ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടിക്കൊണ്ടൊരു സിനിമ വരുമ്പോൾ അത് കാണാൻ നമുക്കിവിടെ പറ്റാത്തതിന് കാരണം എന്താണ്? മുൻപറഞ്ഞ് നമ്മുടെ കുടുംബങ്ങൾ കെട്ടുറപ്പില്ല എന്നുള്ളതാണ്. നമ്മുടെ കുടുംബം കെട്ടുറപ്പുള്ളവർ ധാർമ്മികമാകണം. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഹൈന്ദവരെ, നമ്മുടെ മക്കളെ, ഹൈന്ദവരെ എന്ന് പറഞ്ഞാൽ ഭാരതത്തിലുള്ള എല്ലാവരെയും ചേർത്ത് തന്നെ വേണത്, അല്ലാണ്ട് ഏതെങ്കിലും ആൾ എല്ലാവരും ചേർത്താണ്. നമ്മുടെ മക്കൾ, ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തെ എന്താണ് ജനാധിപത്യം എന്ന് കാണിച്ചു തരുന്നതാണ് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കിടന്ന ബദ്ധപ്പാട്. എന്താണ്? സംഘടിത സമൂഹമാകണം. ആ സംഘടിത സമൂഹം എവിടുന്ന് ഉരുത്തിരിയണം? സംഘടിത സമൂഹം ഉരുത്തിരിയേണ്ട കുടുംബത്തിൽ നിന്നാണ്. അച്ഛൻ, അമ്മ, മക്കൾ, അവരുടെ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒന്നിച്ച് നിൽക്കാൻ, നിങ്ങൾക്ക് ഈ അഞ്ചു പേരിനെ ഒന്നിച്ച് ചേർത്ത് മുഷ്ടി പിടിക്കാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നവരോടെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അല്ല ബ്ലോക്ക് ചെയ്യണമെങ്കിലും നിങ്ങളുടെ കൈകൾ ശക്തമായിരിക്കണം. അതിനെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്കാകണം. ആ ചേർത്ത് പിടിക്കുന്ന കൈകളെ പോലെയാണ് നമ്മളെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കെട്ടുറപ്പുണ്ടായാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബം സ്ട്രെങ്ത്തായി നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ സമാജത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? നമ്മുടെ ഹൈന്ദവ സമൂഹം നേരിടുന്ന ഈ ഒറ്റപ്പെടുത്തലിൻ്റെ കാരണം എന്താണ്? നാം വിഘടിച്ചു നിൽക്കുന്നു. നാം ഒരമ്മ പെറ്റ മക്കളായിട്ട്, നമ്മൾ ഭാരതാമ്മ പെറ്റ മക്കളായിട്ട്, ധർമ്മദേവത പെറ്റ മക്കളായിട്ട് നമ്മൾ വിഘടിച്ചു നിൽക്കുന്നു. നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നില്ല. ആ ഒന്നിച്ച് നിൽക്കാൻ നാം തയ്യാറാകണമെങ്കിൽ നമ്മൾ ആദ്യം കുടുംബത്തിന് ആരംഭിക്കണം. ആ കുടുംബത്തിന് ഒരു മാതാവുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ മാതാവ് ഭാരതാംബയാണ്. ആ ഭാരതാംബ നമ്മളോട് നിരന്തരമാണ് എന്താണ്? നിങ്ങളൊക്കെ ഞാൻ പെറ്റ മക്കളാണ് എൻ്റെ കുട്ടികളെ എന്ന് പറയുന്നുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മുടെ സമാജബോധത്തിലേക്ക് വന്ന്, സമാജത്തിൻ്റെ ഐക്യബോധത്തിലേക്ക് വന്നുകൊണ്ട് നമ്മളിൽ പല ജാതി, പല വർണ്ണം, പല ഭക്ഷണം, പല ആരാധന, പലതും ഉണ്ടായിരിക്കും. പല പല ദർശനങ്ങളെ പിൻപറ്റുന്നവരുണ്ടായിരിക്കും. ചാർവാക ദർശനം, നിരീശ്വരവാദം പറയുന്നവരുണ്ടായിരിക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും എന്താണ്, നമ്മൾ സനാതനധർമ്മികളാണ്, ഭാരതാംബയുടെ മക്കളാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ആ രീതിയിൽ സംഘടിച്ച് മുന്നോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് പലതും നഷ്ടപ്പെടും. ഇതൊരു ഭീഷണിയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുമല്ല, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം പറയണം. ഒരു സിനിമ കാണാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു സിനിമ കാണിക്കുമ്പോൾ അവിടെ എന്താണ്, എന്തുകൊണ്ട് പറ്റുന്നില്ല? ഏതോ ചില ആളുകൾ എന്തോ പറയുന്നെന്താണ്, അതുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന സമൂഹം പറഞ്ഞതല്ല, ന്യൂനപക്ഷം വരുന്ന സമൂഹം. അവർ കേരളത്തിൽ ഭൂരിപക്ഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ പറയുമ്പോൾ അവരെ പറഞ്ഞ് കേൾക്കുന്ന എന്തുകൊണ്ടാണ്? ആ മതത്തെ ഭയന്നിട്ടാണോ? അല്ല, ജനാധിപത്യ രാജ്യത്തെ സംഘടിത സമൂഹത്തിൻ്റെ ആ ഒരു സംഘടിതമായ വോട്ട് ബാങ്കിനെ ഭയന്നിട്ടാണ്. വോട്ട് ബാങ്കിനെ ഭയന്നിട്ടാണ് ആ വോട്ട് ബാങ്ക്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയം, നമ്മൾ രാഷ്ട്രീയമുള്ള ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മളിതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ സന്താന പരമ്പരയും ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ നമുക്കിതെല്ലാം അത്യാവശ്യമാണ്. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ആ രീതിയിലേക്ക് നമ്മൾ തലമുറയെ വാർത്തെടുക്കണം. മതഭേദം വേണ്ട, ജാതിഭേദം വേണ്ട, മനുഷ്യൻ്റെ ലിംഗഭേദം വേണ്ട, എന്നാലോ സ്വധർമ്മബോധം വേണം. സ്വധർമ്മ നിതനം ശ്രേയഃ, നമ്മുടെ സ്വധർമ്മം നമുക്ക് സംരക്ഷിക്കണം. എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ ഒക്കെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിരിക്കുന്നത്? ഇത് പറഞ്ഞ പോലെ നമ്മുടെ പാരമ്പര്യ സംസ്കൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനു നാം? അത് തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബം